ഹായ് ഓൾ, വെൽക്കം ടു കെമഗിലം ഫീൽഡ് കെമിസ്ട്രി. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഒരു പുതിയ സോഫ്റ്റ്വെയറിനെ കുറിച്ചിട്ടാണ്. അതിൻ്റെ പേരാണ് അവഗാഡ്രോ. അവഗാഡ്രോ വേർഷൻ 1.2.0. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് നമ്മുടെ സ്ട്രക്ചേഴ്സ് വരയ്ക്കാനും അതിൻ്റെ 3D റെപ്രസെൻറ്റേഷന് വേണ്ടിയിട്ടും അതിൻ്റെ അനാലിസിസിന് വേണ്ടിയിട്ടുമാണ്. അപ്പോൾ ഇതിൻ്റെ ഹൈലൈറ്റ് ചെയ്യുന്ന പോർഷൻ എന്ന് പറയുന്നത് 3D റെപ്രസെൻറ്റേഷൻ തന്നെയാണ്. അപ്പോൾ ഗ്രൂപ്പ് തിയറി എന്ന് പറഞ്ഞൊരു ചാപ്റ്ററിനെ കുറിച്ചിട്ട് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ നമ്മളതിൽ സിമിട്രി എലമെൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് പോയിൻറ്റ് ഗ്രൂപ്പൊക്കെ കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും അത് പഠിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ആദ്യം ആ മോളിക്യൂളിനെ കുറിച്ചിട്ട് ഒരു നല്ലൊരു വിഷ്വൽ നമുക്ക് കിട്ടണം. അതിൻ്റെ 3D അത് എങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഓരോ സിമിട്രി എലമെൻറ്റ്സ് അതിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ പെർട്ടിക്കുലർ മോളിക്യൂളിന് നല്ലൊരു രീതിയിൽ അതിൻ്റെ റൊട്ടേഷനൊക്കെ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന് ഫുള്ളായിട്ട് അതിൻ്റെ ഒരു സ്പേസിലുള്ള അറേഞ്ച്മെൻറ്റിനെ കുറിച്ച് നമുക്കൊരു നല്ലൊരു ഐഡിയ കിട്ടും. അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ കാര്യങ്ങൾ ബിൽഡപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ കമ്പ്യൂട്ടേഷണൽ ചെയ്യുന്നവർക്ക്, തിയററ്റിക്കൽ വർക്ക് ചെയ്യുന്നവർക്ക് ഈ സോഫ്റ്റ്വെയർ ഇൻപുട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ക്രിസ്റ്റലോഗ്രഫിക്കാർക്കും ഈ ഒരു സോഫ്റ്റ്വെയർ ബെസ്റ്റാണ്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വീഡിയോൻ്റെ ഉള്ളിൽ നിന്ന് പറയാവുന്നതാണ്. നമ്മുടെ ഈ അവഗാഡ്രോ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആണ് വരിക. അപ്പോൾ ഇവിടെ നോക്കുക, നമുക്ക് ആദ്യം ഈ ഐക്കൺസ് ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ആദ്യത്തെ ഡിസ്പ്ലേ ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് കാണാം. ബോൾ ആൻഡ് സ്റ്റിക്ക് മോഡൽ, കാർട്ടൂൺ മോഡൽ, അതേപോലെ സർഫസ് മോഡൽ, സിമ്പിൾ വയർ ഫോം മോഡൽ, അങ്ങനെ കുറേ എണ്ണം കാണാൻ പറ്റും. അതുപോലെ ഡ്രോ സെറ്റിംഗ്സിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു കാർബൺ കാണാം. ഇവിടെയാണ് എലമെൻറ്റ്സ് വരുന്നത്. അപ്പോൾ ഇതിലത്തെ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊക്കെ അവർ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അല്ല, നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതർ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ പീരിയോഡിക് ടേബിൾ ഓപ്പൺ ചെയ്ത് വരും. അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇഷ്ടപ്പെട്ട എലമെൻറ്റ് സെലക്ട് ചെയ്യാം. പിന്നെ ഇവിടെ ബോണ്ട് ഓർഡർ ഉണ്ട്. ബോണ്ട് ഓർഡറിൽ സിംഗിൾ, ഡബിൾ, ട്രിപ്പിൾ, ഏത് ബോണ്ടാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് സെലക്ട് ചെയ്യാനാണ് അത്. ഇവിടെ കാണുന്ന ഇതാണ് എന്താ ഡ്രോയിങ് ടൂള്. അപ്പോൾ നമുക്ക് ഒരു മോളിക്യൂള് വരച്ചിട്ട് അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പറയാം. അപ്പോൾ ഞാനിതിവിടെ സെലക്ട് ചെയ്തു. ഇനി ഞാൻ എലമെൻറ്റ് സെലക്ട് ചെയ്യാണ്, കാർബണാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. ഒരു ബോണ്ട് വരച്ചു. അപ്പോൾ ഇവിടെ ഈഥേൻ ഫോം ചെയ്തു. ഈഥേൻ എന്ന് പറയുന്നത് CH3 CH3, സിംഗിൾ ബോണ്ട് CH3. അപ്പോൾ ഇവിടെ ഞാനിവിടെ ലാബ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്ത് നിങ്ങൾക്ക് ഇങ്ങനെ കാർബൺസ് ലാബിൽ ചെയ്തിട്ട് കാണാൻ പറ്റുന്നത്. ഇനി ഇവിടെ നോക്കാം, ഈ ഹാൻഡ് കാണുന്ന ഒരു ഐക്കൺ കണ്ടോ, ഈ ഐക്കൺ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൗസിൻ്റെ 3 ബട്ടൺസിനും 3 ഓപ്ഷനാണുള്ളത്. അപ്പോൾ അതിലത്തെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മോളിക്യൂളിനെ എവിടെ വേണമെങ്കിലും ഡ്രാഗ് ചെയ്ത് വെക്കാൻ പറ്റും. ഇനി സെക്കൻഡ് എന്നുള്ള ആ നമ്മുടെ ടയർ പോലത്തെ അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ സൂം ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ലെഫ്റ്റ് ബട്ടൺ എന്ന് പറയുന്നത് നമുക്ക് ഇതിനെന്ത് ചെയ്യാം, റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും തോന്നുന്നുണ്ട്. അപ്പോൾ എല്ലാ കാർബൺസും എല്ലാ ഹൈഡ്രജൻസും നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ കാണിക്കുമ്പോൾ നമുക്ക് ആ മോളിക്യൂളിൻ്റെ ഒരു 3D ഫോമാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ആ മോളിക്യൂളിനെ കുറിച്ചിട്ട് ഒരു നല്ല ധാരണ ഉണ്ടാകും. അതെങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് പ്ലെയിനിലുള്ളത്, ഏതാണ് മോളിക്യൂളിൻ്റെ 3D ഫോമിൽ, നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ ആ ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഇതാണ് 3 ഓപ്ഷൻ റൊട്ടേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ്. ഇനി നമ്മൾ ഇതിൻ്റെ ഡിഫറെൻറ്റ് ഫോംസിൽ കാണാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം നമ്മളിപ്പോൾ കാണിച്ചിട്ടുള്ളത് ബോൾ ആൻഡ് സ്റ്റിക്ക് മോഡലാണ്. ഇനി അത് മാറ്റി സ്റ്റിക്ക് മോഡലിൽ എങ്ങനെ വരും നോക്കാം. ഇതാണ് സ്റ്റിക്ക് മോഡൽ. അതായത് ഇവിടെ ഇങ്ങനെ ക്യാപ്പ് പോലെ ഹൈഡ്രജൻ സബ്സ്റ്റിറ്റ്യൂവൻ്റ് വരും, ആ ഡാർക്ക് ലൈനിൽ കാർബൺസ് വരും. ഇതാണ് സ്റ്റിക്ക് മോഡൽസ്. ഇനി വാൻഡർവാൾ സ്ഫിയർ മോഡൽ കാണാം. ഇതാണ് എന്ത് വാൻഡർവാൾ സ്ഫിയർ മോഡൽ. അതായത് ബോണ്ട് എന്ത് ചെയ്യില്ല, അതിൽ റെപ്രസെൻ്റ് ചെയ്ത് കാണിക്കില്ല. ഇനി നമ്മൾ ഫയർ ഫ്രെയിം മോഡൽ നോക്കാം. ഫയർ ഫ്രെയിം മോഡൽ എന്ന് പറയുന്നത് നമ്മൾ സോളിഡ് ലൈൻ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നിങ്ങൾ കഴിഞ്ഞ വീഡിയോ സ്റ്റീരിയോ കെമിസ്ട്രി കണ്ടവർക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. നിങ്ങളെ സോഹോൾസ് റെപ്രസെൻറ്റേഷനാണ്, നമ്മളിങ്ങനെയാണ് സോഹോൾസ് വരയ്ക്കുക. ലാബിൽ കളയാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് സോഹോൾസ് സ്ട്രക്ചേഴ്സ് വരച്ചിട്ടുള്ളത്. അപ്പോൾ ഇതേത് ഫോമിലാണ് ഉള്ളത്? അപ്പോൾ നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ആദ്യത്തെ കാർബൺ ഇത്, രണ്ടാമത്തെ കാർബൺ ഇത്. അപ്പോൾ ഇതേത് ഫോമിലാണ് ഉള്ളത്? ഇപ്പോൾ സ്റ്റാഗേർഡ് ഫോമിലാണ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഡിഫറെൻ്റ് വ്യൂവിൽ നമുക്ക് നമ്മുടെ മോളിക്യൂള് കാണാൻ വേണ്ടി പറ്റും. ഇനി ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നത്
നമ്മളിവിടെ പറഞ്ഞു ഈ ബോണ്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കാർബൺ ഹൈഡ്രജൻ ബോണ്ടും അതേപോലെ കാർബൺ കാർബൺ ബോണ്ടും തമ്മിലൊരു ഒരു റേഷ്യോ ഇല്ല. അതായത് നമ്മൾ ഡ്രാഗ് ചെയ്ത് വരച്ചുകൊണ്ട് തന്നെ ഇതല്ല ഇതിൻ്റെ ഒറിജിനൽ സ്ട്രക്ചർ, അല്ലെങ്കിൽ ഇതല്ല ഇതിൻ്റെ ഒറിജിനൽ ബോണ്ട് ഓർഡർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സ്ട്രക്ചർ എന്ത് ചെയ്യുക, ഒപ്റ്റിമൈസ് ചെയ്യുക. അപ്പോൾ എക്സ്റ്റൻഷനിൽ പോയിട്ട് ഒപ്റ്റിമൈസ് ജോമെട്രി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ കിട്ടും. അതായത് കറക്റ്റ് ബോണ്ട് ഓർഡർ, കറക്റ്റ് ബോണ്ട് ആംഗിൾ ഉള്ള ഒരു സ്ട്രക്ചർ കിട്ടും. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഡ്രാഗ് ചെയ്യാം, പക്ഷെ നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഒറിജിനൽ സ്ട്രക്ചേഴ്സാണ് കിട്ടുക. ഇനി ഇതിൻ്റെ ബോണ്ട് ബോണ്ട് ലെങ്ത്തും ബോണ്ട് ആംഗിളും എങ്ങനെ മെഷർ ചെയ്യാം നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ കാർബൺ ഉണ്ട്, ലേബൽ ചെയ്യാം. അപ്പോൾ കാർബൺ വണ്ണും കാർബൺ ടൂവും തമ്മിലുള്ള ബോണ്ട് ആംഗിളാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു റെഡ് കളറുള്ള ഇതാണ് എന്ത് മെഷറിംഗ് ടൂളാണിത്. അതിൽ ക്ലിക്ക് ചെയ്യുക, ആദ്യത്തെ കാർബണും രണ്ടാമത്തെ കാർബണും കൂടി ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു 1.512 ആംഗ്സ്ട്രോം എന്ന് കാണാം. ഇതാണ് കാർബൺ കാർബൺ ബോണ്ട് ലെങ്ത് ഉള്ളത്. ഇനി പുറത്ത് ക്ലിക്ക് ചെയ്യാം. ഇനി ഈ ഹൈഡ്രജനും ഈ കാർബണും തമ്മിലുള്ള ഡിസ്റ്റൻസ് 1.094 ആംഗ്സ്ട്രോം ആണ്. ഇനി ഈ ഹൈഡ്രജനും ഈ കാർബണും തമ്മിലുള്ളതും 1.094 ആംഗ്സ്ട്രോം ആണ്. ഇനി കാർബൺ എടുത്തു, ഈ കാർബൺ എടുത്തു, ഈ ഒരു ഹൈഡ്രജൻ എടുത്തു. അതായത് മൂന്നെണ്ണം ഞാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, അതിൻ്റെ ആംഗിൾ കൂടി കിട്ടും. അപ്പോൾ ഇത് കാർബൺ കാർബൺ ഹൈഡ്രജൻ ആംഗിളാണ് 110.6 ഡിഗ്രി എന്ന് പറയുന്നത്. ഇനി ഞാനിതൊന്ന് റൊട്ടേറ്റ് ചെയ്യാണ്. ഇനി എനിക്കറിയേണ്ടത് കാർബൺ ഹൈഡ്രജൻ ബോണ്ട് ആംഗിളാണ്. ആ ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് 108.4 ഡിഗ്രി ആണ്. അപ്പം ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബോണ്ട് ആംഗിളും ബോണ്ട് ലെങ്ത്തൊക്കെ കാണാൻ പറ്റും. ക്ലിയർ? ഇനി അടുത്തൊരു കാര്യം പറയാനുള്ളത്, നമ്മളിതിൻ്റെ വ്യൂവിൽ പോയിട്ട് പ്രോപ്പർട്ടീസ് എടുക്കുക. അതിൽ മോളിക്യൂൾ പ്രോപ്പർട്ടീസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മോളിക്യൂളിൻ്റെ IUPAC നെയിം, മോളിക്കുലർ വെയ്റ്റ്, കെമിക്കൽ ഫോർമുല, ഇങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടും. ഇനി അടുത്ത പ്രോപ്പർട്ടിയാണ് ആറ്റം പ്രോപ്പർട്ടി. ആറ്റം പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എലമെൻറ്റ്സ്, അതായത് ലേബിൾ ചെയ്തിട്ടുള്ള കാർബൺ നമ്പേഴ്സ് പറയാൻ പറ്റും, അതിൻ്റെ ഫോർമൽ ചാർജ്, അതിൻ്റെ പാർഷ്യൽ ചാർജ്, XYZ കോർഡിനേറ്റ്സ്. അപ്പോൾ ഈ XYZ കോർഡിനേറ്റ്സ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ കമ്പ്യൂട്ടേഷനിൽ ഇൻപുട്ട് ഡാറ്റ സപ്പോസ് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ വാല്യൂസൊക്കെ നമ്മൾ കൊടുക്കണം. അത് ജനറേറ്റ് ചെയ്യാൻ പറ്റും, നമ്മൾ കറക്റ്റ് നമുക്ക് ഇങ്ങനെ ചെയ്യാനും പറ്റും. അപ്പോൾ ആറ്റം പ്രോപ്പർട്ടീസിൽ നിന്ന് നിങ്ങൾക്ക് അതിൻ്റെ പോയിൻ്റ് എവിടെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെയുള്ളത് ബോണ്ട് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ബോണ്ട് പ്രോപ്പർട്ടിയിൽ ബോണ്ട് ഓർഡറും ബോണ്ട് ലെങ്ത്തും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെയുള്ളത് ആംഗിൾ പ്രോപ്പർട്ടിയാണ്. ആംഗിൾ പ്രോപ്പർട്ടിയിൽ ആ കാർബൺസ് വെച്ചിട്ട്, അതായത് കാർബൺ വണ്ണ് കാർബൺ ടൂവും അതേപോലെ ഹൈഡ്രജനുള്ള ബോണ്ട് ആംഗിളാണിത്. അപ്പോൾ ബോണ്ട് ആംഗിൾസ് എങ്ങനെയാണെന്നുള്ളതും നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. പിന്നെ ടോർഷൻ പ്രോപ്പർട്ടീസാണ്. ടോർഷൻ പ്രോപ്പർട്ടീസ് സ്ട്രെയിൻ എത്രയുണ്ട് എന്നുള്ളതും നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ വെച്ചിട്ട് അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ ആദ്യം നമ്മളിപ്പം ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ എപ്പോഴും എന്ത് ചെയ്യണം, ഒപ്റ്റിമൈസ് ചെയ്ത ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് റോങ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് ആറ്റത്തിനെ മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം അതും കൂടി പറയാം. ഇനി നമ്മളിവിടെ ടൂൾ ബോക്സ് എടുത്തു. ഇനി കാർബണിനെ മാറ്റിയിട്ട് നമ്മൾ ക്ലോറിൻ എടുക്കുക, ഹൈഡ്രജൻ്റെ ഇവിടെ കൊണ്ടുവെക്കുക, ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതെന്തായിട്ട് മാറി, ക്ലോറിനായിട്ട് മാറി. അടുത്തത് ഞാൻ ഒരു ഓക്സിജൻ കൊടുക്കുകയാണ്, ഈ ഒരു ഹൈഡ്രജൻ മാറ്റിയിട്ട് ഒരു ഓക്സിജൻ വെച്ചു. അപ്പോൾ ഓക്സിജനിൽ എന്തോ വാലൻസി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈഡ്രജനും വന്നു. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് നമ്മുടെ കോമ്പൗണ്ട് നമുക്ക് അതിൽ നിന്ന് ഓൾട്ടർനേറ്റ് ആയിട്ട് ഉണ്ടാക്കാനും പറ്റും. ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇനി ഒരു സ്ട്രക്ചർ വരച്ച് നോക്കാം. ഞാൻ കാർബൺ സെലക്ട് ചെയ്യാണ്, ഡ്രാഗ് ചെയ്തു. അപ്പോൾ അതിന് എന്താ ഓരോ കാർബണിലും മൂന്ന് ഹൈഡ്രജൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഹൈഡ്രജൻ നമുക്ക് റീപ്ലേസ് ചെയ്യാം. ആദ്യത്തെ ഹൈഡ്രജൻ ഫ്ലൂറിൻ വെച്ച് റീപ്ലേസ് ചെയ്തു, രണ്ടാമത്തെ ഹൈഡ്രജൻ നൈട്രജൻ വെച്ച് റീപ്ലേസ് ചെയ്യാം. ഇനി നെക്സ്റ്റ് അടുത്ത കാർബൺ നോക്കാം. അതിൽ ഒരു ഹൈഡ്രജൻ ഓക്സിജൻ വെച്ച് റീപ്ലേസ് ചെയ്തു, മറ്റേ കാർബൺ ക്ലോറിൻ വെച്ച് റീപ്ലേസ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ക്ലിയർ.
മോളിക്കൂളിനെ കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു കാർബണിൽ ഓക്സിജൻ ഹൈഡ്രജൻ ക്ലോറിൻ ആണ്, മറ്റേതിൽ ഹൈഡ്രജൻ നൈട്രജൻ ക്ലോറിൻ ആണ് ഉള്ളത്. ഇനി നമുക്കൊന്ന് ചെറുങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഹാൻഡ് എന്നുള്ള ആ ഒരു ഐക്കൺ എടുത്തിട്ട് നമ്മൾ റൊട്ടേറ്റ് ചെയ്യണം. അത് ഞാൻ ബോണ്ട് ഒന്ന് എലോങ്ങേറ്റ് ചെയ്യാം. അപ്പം കുറച്ചും കൂടി അതൊരു ക്ലാരിറ്റിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ സി ടുവിലത്തത് ബോണ്ട് ഷിഫ്റ്റ് ചെയ്തു, ഇനി സി വണ്ണിലേത്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ഫോമിൽ മാറ്റി കാണുമ്പോൾ നിങ്ങൾക്ക് ന്യൂമൻ പ്രൊജക്ഷൻ, നമ്മൾ സ്റ്റീരിയോ കെമിസ്ട്രിയിൽ പറഞ്ഞ ന്യൂമൻ പ്രൊജക്ഷൻ തോന്നുന്നുണ്ടാവും. ഇപ്പം ഇതെന്തായി സോഹോൾസ് പ്രൊജക്ഷനായി. അപ്പോൾ ഇവിടെ സി വണ്ണും സി ടും കാർബൺ സൈഡ്, സി വണ്ണിൽ നൈട്രജൻ ഫ്ലൂറിൻ ഹൈഡ്രജൻ, സി ടുവിൽ ഹൈഡ്രജൻ ഓക്സിജൻ ആൻഡ് ക്ലോറിൻ, അങ്ങനെ ഡിഫറൻ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് സോഹോൾസ് പ്രൊജക്ഷനാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതൊരു ന്യൂമൻ പ്രൊജക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആദ്യത്തെ കാർബൺ നമ്മൾ എന്താണ് ഡോട്ട് വെച്ചിട്ടും, രണ്ടാമത്തെ കാർബൺ എന്താണ് ഒരു സർക്കിൾ വെച്ചിട്ടുമാണ് റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ അതിലോരോ ബോണ്ട് അറ്റാച്ച് ചെയ്ത പോലെ. അപ്പോൾ നിങ്ങൾക്ക് ആ ന്യൂമൻ പ്രൊജക്ഷൻ്റെ ഒരു ഐഡിയ ഇപ്പോൾ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സി ടുവിൽ നൈട്രജൻ ഉണ്ട്, ഫ്ലൂറിൻ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, സോറി സി വണ്ണിൽ. സി ടുവിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത്, ഇനി ഞാനത് 160 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ പോവാണ്. അതായത് സി ടു അവിടെ വെച്ച് സി വണ്ണിലത്തെ സബ്സ്റ്റിറ്റ്യൂണ്ട് സി ആ ബോണ്ടിലെ കൂടെ 60 റൊട്ടേറ്റ് ചെയ്യാണ്. അപ്പോൾ എനിക്കിപ്പോൾ കിട്ടിയത് YY ഫോമിലല്ലേ ഇതിപ്പോൾ ഉള്ളത്, അങ്ങനെയുള്ള നമ്മൾ എന്ത് പറയും, എക്ലിപ്സ്ഡ് ഫോം എന്ന് പറയും. അപ്പോൾ ഇതാണ് എക്ലിപ്സ്ഡ് സ്ട്രക്ചർ. അപ്പോൾ ന്യൂമാനിലെ എക്ലിപ്സ്ഡ് സ്ട്രക്ചറാണിത്. മറ്റേ നമ്മൾ ചെച്ച് ചെയ്ത് നമുക്ക് എന്ത് കാണാൻ പറ്റും, സോഹോഴ്സിനെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഐഡിയ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി വേണ്ടി ഞാൻ 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാണ്. ഇപ്പോൾ എനിക്ക് കിട്ടുന്നതിന് എന്ത് പറയും, സ്റ്റാഗേർഡ് കൺഫോർമേഷൻ എന്ന് പറയും. അപ്പോൾ സി ടു എന്നുള്ള കാർബൺ കോൺസ്റ്റൻ്റ് ആക്കി വെച്ച് സി വൺ മാത്രമേ റൊട്ടേറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ഐസോമേഴ്സിനെ നമ്മൾ പറയുന്നതാണ് കൺഫോർമേഷണൽ ഐസോമേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ എല്ലാവർക്കും ആ ഒരു കൺസെപ്റ്റ് കൂടി ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇപ്പം ജസ്റ്റ് നിങ്ങൾ നോക്കുക, ഇത് ന്യൂമൻ പ്രൊജക്ഷൻ, നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറി, സോഹോൾസ് പ്രൊജക്ഷൻ. ഇനി നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ബാക്ക് സ്പേസ് അടിച്ചാൽ മതി. ഇനി ഇവിടെ നോക്കുക, ബിൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ഇൻസേർട്ട് ഡി എൻ എ ഓർ ആർ എൻ എ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അപ്പോൾ ഇവിടെ ഡി എൻ എൻ്റെ സ്ട്രാൻഡ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമുക്കിപ്പം AGTC എന്ന് കൊടുക്കുക, അഡിനിൻ ഗ്വാനിൻ തൈമിൻ സൈറ്റോസിൻ. അപ്പോൾ ഇട്ട് ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് വന്നു, ആ ഒരു നമ്മൾ കൊടുത്ത ആ ഒരു സീക്വൻസിലുള്ള ഡി എൻ എ ജനറേറ്റ് ചെയ്ത് വന്നു. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് റൊട്ടേഷൻ വെച്ചിട്ടൊന്ന് എങ്ങനെയുണ്ട് റൊട്ടേറ്റ് ചെയ്ത് നോക്കാം. അതിലേതെങ്കിലും ഒരു ഡയറക്ഷൻ, ഇപ്പം ഞാൻ സെഡ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്, XY ഡയറക്ഷൻ നമുക്ക് എങ്ങനെ വേണമെങ്കിലും റൊട്ടേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആ സ്ട്രാൻഡ് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് ശരിക്കും. ഓക്കെ, ഇപ്പോൾ ക്ലിയർ ആയിട്ട് കാണാം, ആ ഡബിൾ ഹെലിക്കൽ സ്ട്രാൻഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. സൂം ചെയ്യാം. സൂം ചെയ്യുമ്പോൾ നമുക്ക് ഇതിലത്തെ ഓക്സിജൻ ഉണ്ട്, നൈട്രജൻ ഉണ്ട്, കാർബൺ ഉണ്ട്, ഇതൊക്കെ വെച്ചിട്ടാണ് ആ ഒരു ഡി എൻ എ സ്ട്രാൻഡ് ഉണ്ടായത്. ഇനി നമുക്ക് വീണ്ടും അടുത്ത് നോക്കാം. ഇൻസേർട്ടിൽ ഫ്രാഗ്മെൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഫ്രാഗ്മെൻ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് അതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓരോ ഗ്രൂപ്പ്സ് ഉണ്ട്, അതായത് ഒരുവിധം എല്ലാ ഓർഗാനിക് കോമ്പൗണ്ട്സും നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ കോർഡിനേഷൻ എടുക്കാം. ആ കോർഡിനേഷനിൽ ട്രൈഗണൽ ബൈപിരമിഡൽ എന്നുള്ളൊരു സ്ട്രക്ചർ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ട്രൈഗണൽ ബൈപിരമിഡൽ എങ്ങനെയാണുള്ളത്, നമ്മൾ നോർമലി ബുക്കിലൊക്കെ വരയ്ക്കാറുണ്ട്, എന്നാലും നമുക്ക് ആ 3D നമുക്കതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യാൻ പോവാണ്. എന്നിട്ട് ആ ഒരു കറക്റ്റ് ഫോമിൽ എത്തുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ട് കൊടുക്കുക. സ്റ്റാർട്ട് കൊടുത്ത് നമുക്ക് ആ ഓക്കെ, ഇപ്പോൾ ഏകദേശം കറക്റ്റായി. ഒന്നുകൂടി ഒന്ന് റെഡി ആയിട്ട് വരാനുണ്ട്, ഒന്നും കൂടി നോക്കാം. ഓക്കെ, ഇപ്പോൾ വരുന്നുണ്ട്, ഇപ്പം ഏകദേശമായി. അതായത് ഇതിപ്പോൾ PCl3 എന്നുള്ളൊരു മോളിക്യൂളാണ്. ഞാൻ ഒന്നുകൂടി ഒന്ന് പോസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇപ്പോൾ കറക്റ്റ്, നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് സെൻട്രലിൽ ഫോസ്ഫറസും 3 ക്ലോറിനും 1 പ്ലെയിനിലും, 1 above the plane 1 below the plane. അപ്പോൾ നമുക്ക് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇതുപോലെയുള്ള കോർഡിനേഷൻ കോമ്പൗണ്ട്സും കൂടി ഈ ഇങ്ങനെ ഒരു സോഫ്റ്റ്വെയർ വെച്ചിട്ട് വരയ്ക്കാൻ വേണ്ടി പറ്റും. അതും അതിൻ്റെ 3D ഫോമിൽ കാണാൻ പറ്റും. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അപ്പോൾ ഇതിൽ ഇനി ഏതെടുക്കും, ഫുള്ളറിൻസ് എടുത്ത് നോക്കാം. അപ്പോൾ ഫുള്ളറിൻസിൽ C36 എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അപ്പോൾ അത് എടുത്ത് നോക്കാം.
ഉള്ളറിന്ന് പറഞ്ഞാൽ എന്താ കാർബൺ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള മോളിക്യൂൾ ആണ് അപ്പോൾ ഉള്ളറിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടാവും നോക്കാം അപ്പോൾ ഇപ്പോൾ ഞാൻ നമ്മൾ സ്ട്രെയിറ്റിൽ വരച്ചു കഴിഞ്ഞാൽ അത് എക്സ് ആക്സിസിലും വെർട്ടിക്കൽ വരച്ചാൽ വൈ ആക്സിസിലും ഒരു സൈഡിലോട്ട് വരച്ചാൽ സെഡ് ആക്സിസും ആണ് അങ്ങനെയും നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഉള്ളറി എന്ന് പറയുന്നത് നെക്സ്റ്റ് അടുത്ത ഒരു സ്ട്രക്ചർ കൂടി നോക്കാം നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് അതിൽ കാണാൻ പറ്റുന്നുണ്ട് ഇനി ഞാനൊരു ന്യൂക്ലിയോ ബേസ് ആണ് നോക്കുന്നത് ഗ്വാനിൻ എന്ന് പറയുന്നൊരു ന്യൂക്ലിയോ ബേസ് അപ്പോൾ ഇതൊക്കെ എന്തിനാണ് കൊടുത്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഡ്രഗ് ഡിസൈനിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ കമ്പ്യൂട്ടേഷനിൽ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ നമുക്ക് ഈ സ്ട്രക്ചർ വരച്ചെടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ അതൊരു ബോണ്ട് കറക്റ്റ് ആയില്ലെങ്കിൽ ശരിയാവില്ല അപ്പോൾ ആ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇൻബിൽഡ് ആയിട്ട് ഒരുപാട് സ്ട്രക്ചർ നമ്മൾ പെപ്റ്റൈഡ് ആണ് നോക്കുന്നത് നമ്മൾ അമിനോ ആസിഡ്സ് തന്നിട്ടുണ്ട് അതിൽ എൻ ടെർമിനൽസ് നോക്കിക്കഴിഞ്ഞാൽ എൻ എച്ച് ടു എൻ എച്ച് ത്രീ പ്ലസ് അങ്ങനെ രണ്ട് ഓപ്ഷൻ ഉണ്ട് അതുപോലെ സി ടെർമിൻ എന്ന് പറഞ്ഞാൽ സി ഒ എച്ചും സി ഒ സി ഒ ഒ മൈനസ് ഓപ്ഷനും ഉണ്ട് അപ്പോൾ അതിൽ ഏത് വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം അതുപോലെ തന്നെ റാൻഡം ആയിട്ട് ഞാൻ കുറച്ച് അമിനോ ആസിഡ്സ് സെലക്ട് ചെയ്തിട്ടുണ്ട് ഇനി അതുകൊണ്ടുണ്ടാകുന്ന പെപ്റ്റൈഡ് ഫോം ചെയ്തു അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഇതിൽ ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എന്താണ് ആ ഒരു ഇപ്പം ഞാൻ ഒപ്റ്റിമൈസേഷൻ ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഡി ഇ എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ ഡി ഇ പോയിട്ട് സീറോയിൽ എത്തുന്ന ടൈം അതാണ് എന്താണ് പറയുക നമ്മുടെ ഒപ്റ്റിമൈസ്ഡ് സ്ട്രക്ചർ ഫോം ചെയ്യുന്ന ഒരു ടൈം ഇപ്പോൾ ഡി ഇ ഈക്വൽ ടു സീറോ ആയി ആ എനർജി സീറോ ആയി അപ്പോൾ ആ എനർജി സീറോ ആവുന്ന ആ ഒരു പൊസിഷനിലാണ് ആ സ്ട്രക്ചർ എന്താ ഒപ്റ്റിമൈസ്ഡ് ആയി എന്ന് പറയാൻ വേണ്ടി പറ്റുള്ളൂ നമ്മൾ ബിൽഡ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക അതിൽ നാനോ ബിൽഡർ കൊടുക്കുക എൻ ഈക്വൽ ടു ടെന്ന് എം ഈക്വൽ ടു ഫോർ കൊടുത്ത് ബിൽഡ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുക അപ്പോൾ നമ്മുടെ നാനോ ട്യൂബ് റെഡിയായി ഇതാണ് നമ്മുടെ നാനോ ട്യൂബ് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കാം അപ്പം ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം എന്നും എമ്മും വാല്യൂ മാറ്റിക്കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ നാനോ ട്യൂബ്സും കൂടി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഇനി നമ്മൾ ഇത്രയും നേരം ബാക്ക്ഗ്രൗണ്ട് ഒരു വയലറ്റ് ആണ് കണ്ടിട്ടുണ്ടായത് ഇനി നമുക്ക് വ്യൂവിൽ സെറ്റ് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട കളറിലോട്ട് ഇത് മാറ്റാൻ വേണ്ടി പറ്റും അത് നമ്മൾ ആർട്ടിക്കിൾസ് എല്ലാം യൂസ് ചെയ്യുന്ന സമയത്ത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇനി നമ്മൾ ഒരു കോമ്പൗണ്ട് എടുത്തിട്ട് നമ്മൾ എങ്ങനെയാ ഒരു ഒരു പെർട്ടിക്കുലർ കാര്യം കൂടി ഇതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട് അതുകൂടി പറയാം അപ്പോൾ അതിന് വേണ്ടി ഞാൻ ആദ്യം ഒരു മോളിക്യൂൾ വരയ്ക്കാൻ പോവുകയാണ് അതിൽ ഒരു ഭാഗത്ത് ഒ എച്ച് വേണം ഒന്ന് സി ഒ എച്ച് ആയിട്ട് മാറ്റണം ഇത് ഒ എച്ച് ആയി ഇനി അടുത്തത് എന്താണ് സി ഒ എച്ച് ആയിട്ട് മാറ്റണം അപ്പം ഞാൻ സ്ട്രക്ചർ എടുത്തു ഒ ഉണ്ട് അപ്പോൾ ഇവിടെ ഞാൻ ഒ കൊടുക്കുകയാണ് ഇനി ഇത് ഈ രണ്ട് ബോണ്ട് എനിക്ക് ഡബിൾ ബോണ്ട് ആക്കണം അപ്പോൾ ഇവിടെ ഡബിൾ ബോണ്ട് കൊടുക്കും അപ്പോൾ ഇത് സി ഒ എച്ച് ആയിട്ട് മാറി ഡബിൾ ബോണ്ട് ഒ എച്ച് ആയിട്ട് മാറി ഇനി ഞാൻ അടുത്ത ഭാഗത്ത് നൈട്രജൻ കൊടുക്കാൻ പോവാണ് ഇതെന്തിനാണ് കൊടുക്കുന്നതെന്നുള്ളത് ഇപ്പോൾ പറയാം ഓക്കെ ഇനി ഞാനിതൊന്ന് ഒപ്റ്റിമൈസ് ചെയ്യാം കാരണം ഒപ്റ്റിമൈസ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ കറക്റ്റ് സ്ട്രക്ചർ മനസ്സിലാവില്ല ഒപ്റ്റിമൈസ് ചെയ്തു ഇവിടെ സീറോ വന്നു അപ്പോൾ ഇതൊരു ഒപ്റ്റിമൈസ്ഡ് സ്ട്രക്ചറാണ് നമുക്ക് സൂം ചെയ്ത് നോക്കാം അപ്പോൾ ഇതൊന്ന് ഇനി ഓക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ബിൽട്ടിൽ ആഡ് ഹൈഡ്രജൻ ഫോർ പി എച്ച് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അതെടുത്ത് നോക്കുക അപ്പോൾ ഇവിടെ 7.4 ഉള്ളത് ഇനി ഞാനതൊരു അസിഡിക് പി എച്ച് ആയിട്ട് മാറ്റുകയാണ് 2 കൊടുത്തു പി എച്ച് ഈക്വൽ ടു 2 കൊടുത്തു അപ്പോൾ വന്ന ചേഞ്ച് എന്താ ഒ എച്ച് എച്ച് ഒ എച്ചും ഇൻ്റർചേഞ്ച് ചെയ്തു അല്ലേ ഇനി അടുത്ത് ഞാൻ വീണ്ടും ആഡ് ഹൈഡ്രജൻ എന്ന് കൊടുത്തു എന്നിട്ട് അവിടെ മാറ്റിയിട്ട് ഞാനൊരു 12 എന്ന് കൊടുത്തു അതായത് ബേസിക് പി എച്ച് ആക്കിയിട്ട് മാറ്റി ബേസിക് പി എച്ച് ആക്കി മാറ്റുമ്പോൾ വന്ന ചേഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നൈട്രജനിൽ ഇപ്പോൾ എത്ര ഹൈഡ്രജൻസേ ഉള്ളൂ 2 ഹൈഡ്രജൻസേ ഉള്ളൂ അതുപോലെ ഈ ഒ എച്ചിൽ അതായത് ഒ എച്ച് എന്നുള്ള ഹൈഡ്രജൻ ആബ്സെൻറ്റും ആണ് അപ്പോൾ ഇങ്ങനെ ഈ ഒരു കാര്യം കൂടി ഇതിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതായത് പി എച്ച് ഡിപ്പെൻഡൻസും കൂടി നമുക്കിതിൽ
മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇനി ഈ ഒരു സ്ട്രക്ചറിൻ്റെ എന്താ പറയുക, ഞാൻ നോർമൽ പി എച്ചിലോട്ട് കൺവേർട്ട് ചെയ്യട്ടെ. അപ്പോൾ നമ്മൾ സെവനിലാക്കി ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ വീണ്ടും ഇവിടെ നൈട്രജനിൽ ഹൈഡ്രജൻ തിരിച്ചു വന്നു, അതുപോലെ ഓക്സിജനിൽ ഇനി അസിഡിക് പി എച്ച് കൊടുക്കാൻ പോവാണ്. 2 കൊടുത്തു, അപ്പോൾ ആരും വന്നു. ഈ ഓ എച്ചിലെ, അതായത് ആസിഡ് ഗ്രൂപ്പിലെ എച്ചും കൂടി തിരിച്ചു വന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സ്റ്റെൻഷൻ എടുക്കുക, എന്നിട്ട് അതിൽ മോളിക്കുലാർ മെക്കാനിക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ നമ്മൾ കാൽക്കുലേറ്റ് എനർജി കൊടുക്കുക. അപ്പോൾ ഇതാണ് ആ ഒരു പെർട്ടിക്കുലർ മോളിക്കുളിൻ്റെ എനർജി എന്ന് പറയുന്നത്, 150.291 കിലോ ജൂൾ പെർ മോൾ. ഇനി നമ്മളിവിടുന്ന് ഗോഷ്യൻ ലിവ് സേവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എക്സ്റ്റെൻഷനിൽ നിങ്ങൾക്കിവിടെ ഗോഷ്യൻ എന്ന് കാണാൻ പറ്റും. ഗോഷ്യൻ ഗോഷ്യൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ടൈറ്റിൽ കൊടുക്കാൻ വേണ്ടി വരും. ആ ടൈറ്റിൽ ഇപ്പോൾ നമുക്കൊരു XYZ എന്ന് ഞാൻ കൊടുക്കുകയാണ് പേര്. ജോമെട്രി ഒപ്റ്റിമൈസേഷൻ ആണ്. പ്രോസസ്സർ 1B3 ലിപ്പ് 631G D, അതായത് ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ കമ്പ്യൂട്ടേഷൻ്റെ ഓരോ കാൽക്കുലേഷൻസ് ആണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോർഡിനേറ്റ്സൊക്കെ കാണാൻ പറ്റും. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലതിന് നമുക്ക് ഇൻപുട്ട് കൊടുക്കേണ്ടി വരും, ആ സമയത്ത് ഇതുപോലെ എഴുതി വെക്കണം, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഗോഷൻ ഇൻപുട്ടായി, എന്നിട്ട് ഞാനിവിടെ ജനറേറ്റ് എന്ന് കൊടുക്കാൻ പോവാണ്. ഇപ്പോൾ ജനറേറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഗോഷ്യൻ ഇൻപുട്ട് ഫയലായിട്ട് ഇത് സേവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. ഇനി ആ ഓപ്ഷൻ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഗോഷ്യനിൽ കൊണ്ടുപോയിട്ട് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒപ്റ്റിമൈസ് സ്ട്രക്ചർ കിട്ടും. അതുപോലെ തന്നെ ആ ഒപ്റ്റിമൈസ്, ഇപ്പോൾ ഇത് ഒപ്റ്റിമൈസ് സ്ട്രക്ചറാണ്, അപ്പോൾ അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേറെ കുറേ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന ഫയൽ അവിടെ നമുക്ക് ഇൻപുട്ട് ഫയലായിട്ട് യൂസ് ചെയ്യാം. ഗോഷ്യനിൽ കൊണ്ടുപോയിട്ട് നമുക്ക് വേരിയസ് കാൽക്കുലേഷൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു എക്സാമ്പിൾ കൂടി പറഞ്ഞിട്ട് നിർത്താം. അത് ഞാനിപ്പോൾ ഒരു NH3 വരയ്ക്കുകയാണ്. അപ്പോൾ ഈ NH3 ഓക്കെ, ഇതാണ് NH3 സ്ട്രക്ചർ. അപ്പോൾ ഞാൻ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഇനി ഞാനിവിടെ നോക്കാൻ പോകുന്നത് ഈ 90 എന്ന് പറഞ്ഞിട്ടൊരു സിമ്പിൾ കാണുന്നുണ്ടാവും. അപ്പോൾ അത് ഞാൻ ക്ലിക്ക് ചെയ്തു, എനിക്ക് ഇവിടെ ഇങ്ങനെ വെച്ചു. അപ്പോൾ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലെയിൻ ആണ്. അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ഒരു പ്ലെയിൻ ഉണ്ട്, അതായത് ഈ ഹൈഡ്രജനും ഈ നൈട്രജനും ഉള്ള ഒരു പ്ലെയിൻ. ആ പ്ലെയിനിൻ്റെ രണ്ട് സൈഡിലാണ് ഈ ഹൈഡ്രജനും വന്നിട്ടുള്ളത്. ഹൈഡ്രജൻ നമുക്ക് ലേബിൾ ചെയ്യാം H3, അതുപോലെ നൈട്രജനുള്ള പ്ലെയിനിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് H2 H1 എന്ന് പറയുന്നത് ഈക്വലി കട്ട് ചെയ്തിട്ട് കിട്ടും. ഇനി അതുപോലെ തന്നെ നെക്സ്റ്റ് ഓപ്ഷൻ ഇവിടെയുണ്ട്. ഇവിടെ അതുപോലെ തന്നെ H1 നൈട്രജനും ഉള്ളൊരു പ്ലെയിൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് H3 H2 എന്ന് പറയുന്നത് ഇൻ്റർചേഞ്ച് ചെയ്യാൻ പറ്റും, അതായത് ഈക്വൽ ഹാഫ്സ് ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് പറയുക, സിമിട്രി എലമെൻറ്റ്സും കൂടി പറയാം. അപ്പം ഇത്രയാണ് അവഗാഡ്രോ എന്നുള്ള സോഫ്റ്റ്വെയർ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.